ഹായ് ഡിയേഴ്സ്, ഞാൻ പ്രിൻസ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിന്റെ പരിചരണ രീതിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് ചില ആൾക്കാരൊക്കെ പറയും അഴുകിപ്പോകുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന രീതിയും ഞങ്ങൾ കൊടുക്കുന്ന വളവും ഞങ്ങൾ എങ്ങനെയാണ് അതിനെ പരിചരിക്കുന്നതും അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു മൂന്ന് വെറൈറ്റിയേ ഉള്ളൂ. കുറെ ഒരു പിന്നെ പിങ്കോ ഒക്കെ ഉണ്ട്, പിങ്കും റെഡും ഒക്കെ ഉണ്ട്. അത് പക്ഷെങ്കിൽ പൂത്തിട്ടില്ല, ഇപ്പൊ ഇത്രയും ഉള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം ഞാൻ എങ്ങനെ വളമിടുന്നൊന്ന് കാണിച്ചുതരാം. ഇതിപ്പോ നമ്മള് നിങ്ങളിങ്ങനെ നോക്കിയാൽ അറിയാം ആഫ്രിക്കൻ വയലറ്റ്സിന്റെ പൂ വന്നേക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം, കണ്ടോ ഇങ്ങോട്ട് കാണിച്ച്. ഈ തണ്ട് ഓരോ തണ്ടിന്റെയും ഓരോ ഇലയുടെയും ഇടയ്ക്കു നിന്നാണ് ഈ പൂക്കള് വന്നിരിക്കുന്നത്, കണ്ടോ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാത്തിനും അതുപോലെ തന്നെ. അപ്പൊ ഇതിനെങ്ങനെയാണ് വളം കൊടുക്കുന്നതെന്ന് ഞാനിപ്പം കാണിച്ചു തരാം. ആദ്യം ഇതെടുത്തു, നമ്മളെടുത്തിരിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് മണലും കമ്പോസ്റ്റും കൂടാണ്. കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി എടുത്താൽ മതി. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം, ചാണകപ്പൊടി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കളയുടെ വിത്തുകൾ, അതായത് കള സസ്യങ്ങളുടെ വിത്തുകൾ ധാരാളം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പം കള പെട്ടെന്ന് കയറി വരും, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം കമ്പോസ്റ്റ് നമുക്ക് വളക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മതി, കുഴപ്പമില്ല. കള കയറുമ്പോൾ കുറച്ച് കളഞ്ഞു. അപ്പം ഇത് മിക്സ് ചെയ്തു, അതായത് 1:1 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റിനുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരു 2 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്തെ വളവും ഏതൊക്കെ ലിക്വിഡായിട്ട് ഇതിന് കിട്ടുകയും ചെയ്യും. ഒരു 30% വെയിലൊക്കെ മതി നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിന്. നമുക്ക് ഈ ആഫ്രിക്കൻ വയലറ്റ്സ് നമ്മുടെ ജനലിന്റെ സൈഡിലൊക്കെ ഇൻഡോർ ആയിട്ടും വെക്കാം കേട്ടോ. ജനലിന്റെ സൈഡിലൊക്കെ ഇൻഡോർ ആയിട്ടും വെക്കാം. ഒരു 30% വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം ഇതിനെ വെക്കാൻ വേണ്ടിയിട്ട്. ഓവർ വെയില്, അതായത് നമ്മുടെ ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രയാസമാകും. അതിന്റെ ഇലകള് മഞ്ഞളിക്കാൻ തുടങ്ങും. അന്നേരം നമുക്കറിയാം ഇതിന്റെ പ്രയാസമുണ്ട്, പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു 30% വെയിലുള്ള സ്ഥലത്ത് ഇതിനെ സൂക്ഷിക്കാം. ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരും. പിന്നെ അതുപോലെ നമ്മൾ വാട്ടറിങ് നമ്മുടെ ചട്ടിയിലെ മിശ്രിതത്തിന്റെ മുകൾ വശം, അതായത് മിശ്രിതത്തിന്റെ മുകൾ വശം ഒരു ഉണങ്ങിയ ഒരു ഫീലിംഗ് വരുമ്പോൾ മാത്രം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പം ഇത് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് അത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഇടയ്ക്കോട്ട് ഈ ക്ലിപ്പിംഗ്സ് കേറ്റുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്, അതിന്റെ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അപ്പോ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നോക്കി, ഇത് നമുക്കറിയാം ഒരു ഇല നമ്മൾ നട്ടിട്ടുണ്ട്. ആ ഇലയിൽ നിന്ന് വന്നിരിക്കുന്ന തൈകളാണ് ഈ കാണുന്നത്. ഒരു 6 മാസം കൊണ്ട് ഇതുപോലെ മെച്ചൂർ പ്ലാന്റ് ആയിട്ട്, നമ്മൾ നല്ലവണ്ണം കയറിയത് മെച്ചൂർ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇല വെക്കാനും ഉപയോഗിക്കുന്നത് ഇതേ മിക്സ്ചർ തന്നെയാണ്, മണലും കമ്പോസ്റ്റും കൂടിയാണ് നമ്മൾ വെക്കുന്നത്. അത് ഇത്രയും വെക്കുക, ഒരു 3/4 ഭാഗത്തോളം ചട്ടിയുടെ വെക്കുക. ചെറിയ ചട്ടിയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. മുക്കാൽ ഭാഗത്തോളം വെക്കണം. എന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത്. ഞാൻ ഇലയുടെ, അതായത് നമ്മൾ മൂത്ത ഇല വേണം ഇതിനെടുക്കാൻ വേണ്ടിട്ട്. ഇലയുടെ അറ്റം വരെ ഞാൻ പോകത്തില്ല, ഒരു പകുതി ഭാഗം വരെ, ദേ കണ്ടില്ലേ, പകുതി ഭാഗം വരെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ എടുക്കാം ഇതിന്റെയും, അതായത് ഏകദേശം ഒരു നല്ല 30 ഇല വേണം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. തീരെ ഇളം ഇലകൾ എടുക്കരുത്. അപ്പൊ ഇത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ദ്വാരമുണ്ടാക്കി ഇങ്ങനെ വെക്കാണ്. ഇവിടെ അങ്ങനെ നമ്മൾ ചെയ്യാം, ഇങ്ങനെ ഒരു ദ്വാരം ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കാം. ഇത് ഏകദേശം ഒരു 1-1.5 മാസം കൊണ്ട് ഇതിന് പുതിയ ഇലകൾ വരും. അപ്പം ഇലകൾ വരും, ഇലകൾ വന്നു കഴിഞ്ഞാൽ ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും.
അപ്പൊ ഇതാണ് ഞങ്ങള് ആഫ്രിക്കൻ വയലറ്റ്സിന്റെ പരിചരണ രീതി ഇതാണ്. പിന്നെ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഒരു മാസത്തിൽ ഒരിക്കലേ ഞങ്ങൾ ഇത് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ് സാഫ്. അപ്പൊ അത് നമ്മൾ ഇതിന്റെ പുറത്തേക്ക് അടിച്ചു കൊടുക്കും. ഫംഗിസൈഡാണേ അത്. ഇത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അളിച്ചിൽ രോഗങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. അതായത് തണ്ട് അഴുകുന്നതായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറി കിട്ടും. സമൂലം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഞങ്ങളുടെ പരിചരണ രീതി. അനേകം ആൾക്കാർ പല രീതിയിലും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഷോർട്ട് ബ്രേക്ക് ആൻഡ് ബൈ ബെൽ ഐക്കൺ.